ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തോളാം, മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞോളാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഓൾ അറൗണ്ട് അടിച്ചോളാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോണത്. ഇപ്പൊ ക്രിയേറ്റ് ന്യൂ വേൾഡ് ആണ്, സർവിയലാണ് കളിക്കുന്നത്. ഞാൻ ഈസിയിലാണ് ഡിഫിക്കൽട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ പ്ലെയറൊന്നുമല്ല, ഞാൻ സാധാരണ ഒരു ന്യൂബാണ്. അപ്പോ എനിക്ക് പറ്റാത്തോളൊക്കെ ഞാൻ ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈസി ഇട്ടിരിക്കുന്നത്. മൈ വേൾഡ്, വേൾഡിന്റെ നെയിം നമുക്ക് എത്ര വീഡിയോസ് ഒന്ന് ഇടാം. എത്ര വീഡിയോസ് നമ്മള് വേൾഡിന്റെ നെയിമിന്റെ എത്ര വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രിയേറ്റ് അടിച്ചു. ഇപ്പൊ ഗൈസ് ഇനി ലോഡായി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങള് ഞാൻ കാണിക്കാം. നമ്മളിപ്പോ ഏതൊരു വൈദ്യാണ് ചെന്ന് നിക്കുന്നത്. അപ്പൊ നമുക്ക് തൊട്ടടുത്ത് തന്നെ ചെസ്റ്റ് ബോക്സ് ഒക്കെ തരുന്നുണ്ട്. അതിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എടുത്തേക്കാം, ആവശ്യം വരും. ഇപ്പളങ്ങനൊക്കെ ആവശ്യം വന്നല്ലേ, ഉള്ളതൊക്കെ നമുക്ക് ഇപ്പളെ എടുത്തേക്കാം. പെട്ടെന്ന് തന്നെ എടുത്തേക്കാം. നമുക്ക് ഇത് കണ്ട് വേറെ കുറെ പണികളൊക്കെ ഉള്ളതാണ്. നമുക്ക് സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഓ, വുഡൻ ആക്സ് ഒക്കെ, വുഡൻ പിക്കാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് നമുക്ക് ഉടക്കിടാം, അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി സ്ഥലം ഇല്ലെങ്കിലോ. ഓ, ഫിഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. റോ സാൽമൺ, ബ്രെഡ്, പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. മഷ്റൂം കിട്ടിയിട്ടുണ്ട്. തണ്ണിമത്തൻ്റെ കുരു കിട്ടിയിട്ടുണ്ട്. സീഡ്സ് നമുക്ക് സ്റ്റിക്ക് ഇടുക. ഈ അടുത്തുള്ള ഈ ടോർച്ച് അതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കാരണം നമ്മളെവിടെയെങ്കിലും പെട്ടുപോയി നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്ന ഒരു വെളുപ്പ് ടോർച്ച് എന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. നമുക്ക് ഉപകാരപ്പെടട്ടെ. നമുക്ക് ഇവിടുന്ന് എല്ലായിടത്തേക്കും നോക്കാം. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് എന്തായാലും സർവേല ഇത് നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ ദിവസം നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വില്ലേജ് കിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം. ആ ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ രണ്ടാടൊക്കെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇതുണ്ടാകാം ക്രാഫ്റ്റിന്റെ കൂടെ. മരത്തടി എടുക്കണം നമ്മളിത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട്. ഇങ്ങനെ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ രണ്ട് പ്ലാങ്ക്സ് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് രണ്ടെണ്ണം കയ്യിൽ വെക്കാം, ആവശ്യം വരും. അപ്പം ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ വെച്ചടക്കാം. എന്നിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഇതെടുക്കാം, ഉടൻ ആക്സ് എടുക്കാം. അപ്പം നമുക്ക് ഉടൻ ആക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ ആട്. നമുക്ക് ആടിനെ കൊല്ലാം. കൊല്ലാൻ എന്ന് പറയുന്നത് വലിയൊരു പാറകളെ കേടാണ്. ഒരെണ്ണത്തിനെ കൊന്നു ഗൈസ്. അപ്പൊ ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള ഒരു കാൽഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ട് ആടിനും കൂടി തെരഞ്ഞ് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പൊ അതേ വഴി കുറുക്കനൊക്കെ പോണുണ്ട്. കുറുക്കന് മീൻ കൊടുത്താ വരിക ഗൈസ്. ആരെങ്കിലും എനിക്ക് പറഞ്ഞത് കുറുക്കനാ പട്ടിയാന്ന് തോന്നണേ. ഈ അടുത്തെങ്ങനെ നമുക്ക് ആടിനെ കിട്ടാൻ തപ്പിട്ട് വരാം. നാട്ടിൽ പന്നികളുണ്ട്, പന്നിയും കുറുക്കനൊക്കെ ഉണ്ട്. ഇതിലോട്ട് ഞാൻ ആകെ രണ്ടാടിനെ കണ്ടിട്ടുള്ളൂ. ഇല്ല, ഒരാടെ ഇവിടെ പോയാണല്ലോ. ഒരിനത്തിന് ഞാൻ കൊന്നൂലേ. ഈ ആടുകൾക്കൊക്കെ വംശനാശം സംഭവിച്ച രണ്ടെണ്ണത്തിനെയും കാണാനില്ലേ.
കൊറോണയുടെ എല്ലായിടത്തും കൂടെ തപ്പാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ നിങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബംഗളെല്ലാം കണ്ടിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആടിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് രാത്രി സർവേ ചെയ്യാൻ പറ്റില്ല. തോണ്ടികളൊക്കെ വന്ന് കൊണ്ടുകൂടെ കോഴി അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇതുവരായിട്ട് ഞാൻ ആകെ രണ്ട് ആടിനെ കണ്ടിട്ടുള്ളൂ. ആടിന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് ഇതുവരായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് മലയുടെ മേളിൽ കൊണ്ടുപോയിട്ടെന്ന് തോന്നണേ. ഇവിടെ നിന്നിട്ട് നമുക്ക് എല്ലായിടത്തേക്കും നോക്കാം. ഈ അടുത്തെങ്ങാനും എല്ലായിടത്തും വല്ല ഇതുണ്ടായാലോ പറയാൻ പറ്റില്ലല്ലോ. ഓ ഗായ്സ്, ഇവിടെ നോക്കുക, പൊളി വ്യൂ. എൻ്റെ മോനെ, ആ ഗായ്സ് അവിടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. രണ്ടാട് അവിടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയതാണോന്ന് നീ അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെ കൊത്തിയല്ലോ സാധനമാണ് വഴിക്ക്. ആ ആടിന്റെ കടച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ആടാണോ കോഴിയാണോ എന്ന് എനിക്കറിയില്ല. ഗായ്സ് ഇതൊക്കെ ക്രീപ്പർ പൊട്ടിത്തരത്തിലാണെന്ന് തോന്നാ എനിക്ക്. ഇതുവരെയായിട്ട് നമ്മളിപ്പോ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് രാത്രിയാണെ കട്ടുമ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു ഇത് കണ്ടുപിടിക്കണം. സൂര്യനിപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞു കോമന്റ് ഉണ്ടാക്കണം. മലയുടെ മേളിൽ കയറി പോവാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ പിടുത്തില്ല. നമ്മളിത് ഇവിടെ എത്തിപ്പെട്ടുണ്ട്. ഇവിടെയൊക്കെ കൗവിനെയൊക്കെ കാണാം, പശുവിനെയൊക്കെ കാണാണ്ട്. ഇതിലിട്ടാണ് ഞാൻ ആടിനെ കണ്ട് ില്ല കൊറേ പശുക്കളവിടെ മറക്കുന്നുണ്ട്. ഇവിടെ എന്നെ നോക്കണമെങ്കിൽ ഞാൻ ഞാൻ വീട്ടൊന്നും വിട്ടിട്ടില്ലല്ലോ. അങ്ങനെ വെച്ചപ്പോഴാ ചെമ്പലിയുടെ കൂടെ അല്ലേ. വീട്ട് നമ്മുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച ആടിനെ ഇങ്ങോട്ട് വരത്തിക്കാനേ. ഗൈസ് കൊറേ ഊഹ് ആരാ ക്രീപ്പർ പൊട്ടിത്തെറിച്ച, അല്ലെങ്കിൽ ആരോ മൈൻഡ് വേണ്ടെന്ന് തോന്നണമെങ്കിൽ ഈ വഴി പോറ്റ് ഇവിടെ ഉണ്ടോ നോക്കാം. ഓ ഗൈസ് നിങ്ങളേതൊരു കുഴി വീണ് ഗൈസ്. ഓ ഗൈസ് രാത്രി ആവുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ എന്തായാലും നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിട്ട് ആടിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ദിവസം ഇവിടെ തട്ടിക്കൂട്ടി ജീവിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഇവിടെ ജീവിക്കാം ഗൈസ്. അത്യാവശ്യം ടോർച്ചൊക്കെ നമ്മളതിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കാം. കുറച്ച് നമുക്ക് മൈൻഡ് ചെയ്തില്ല. നല്ല സാധനങ്ങളുണ്ട്. ക്രാഫ്റ്റിൻ്റെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കില്ല. അപ്പം നമുക്ക് പിന്നെ കോയിൽ കണ്ടുപിടിക്കണം ഗൈസ്. കോയിലാണ് പിന്നെ പണിയുന്നത്. കോയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മോക്കർ ഉണ്ടാകാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ അതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ടോർച്ചുമായി മിക്ക സംഭവങ്ങളായി. പിന്നെ എല്ലാം ഊള് വേണം. ഊളിനായിട്ട് ആടിനെ കൊല്ലണം. അപ്പൊ ഇനി നമുക്ക് ഊള് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. ഊള് ആകെ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അത് വെച്ച് മിക്കവാറും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയി ഒരു മൂന്നെണ്ണത്തിനെങ്കിലും നമുക്ക് ഊള് കിട്ടണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു രാത്രി നമ്മൾ ഇവിടെ സർവേ ചെയ്യാൻ പോവാണ്. ഡീര് ഭാഗത്തായിട്ട് സർവേ ചെയ്യാൻ പോവാണ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇടാം. ഓ ഗൈസ് ടോർച്ച് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പേടിക്കില്ല. ഇതും കൂടി മൂടാനേക്കാട്ടും മുമ്പ് ഒരു കാര്യം എന്ത് പറ്റിയാണ് പൊട്ടിക്ക്. ഓ ഞാൻ അത്രനേരം പൊട്ടിച്ചത് അവിടെ ഇരുന്ന വിചാരിച്ച്. ഓ ഞാൻ അടിയിലൊക്കെ കോഴി ഉണ്ടാക്കിട്ട് ഞാൻ അപ്പൊ പോലും അറിഞ്ഞിട്ടില്ല.
നമുക്ക് ഇവിടെ ആയിട്ട് ടോർച്ച് ഒക്കെ സെറ്റ് ചെയ്യണം. ടോർച്ച് ടോർച്ച് വരണം അവിടെ സെറ്റ് ചെയ്യും. ടോർച്ച് സോറി അവിടെ സെറ്റ് ചെയ്തോണ്ട് വരണം. രാത്രി ആയിട്ടില്ല, ആവണല്ലോ. എങ്ങനെങ്കിലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. അതിനുശേഷം പിന്നെ നമുക്ക് നാളെ ആകുമ്പോൾ ഇതാവും. നമുക്കിപ്പോ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ള സാധനം വെച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റിക്ക് ഉണ്ടാക്കാം, വേറെ എന്തൊക്കെയാ ഗൈസ്? നമുക്കിപ്പോ ഡോറുണ്ടാക്കാൻ പറ്റുന്ന തോന്നുന്നു ഗൈസ്. അല്ല നമുക്ക് ഏണി ഉണ്ടാക്കാം, ലാഡർ അടുത്തോ ലാഡർ നോട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ലാഡർ അല്ല സോറി സോറി ഗൈസ്, ലാഡർ നമുക്ക് ഇതിന് പകരം ലാഡർ ഇല്ലേ നമ്മുടെ കയ്യിൽ, അത് ഇതിന് പകരം വൈകിട്ട് നമുക്ക് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് വയ്ക്കാം. അപ്പൊ പിന്നെ നമുക്ക് കയറി പോവാൻ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് മാത്രം മതി, അപ്പൊ നമുക്ക് എടുപ്പ് കയറുമല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഇരുന്ന് സർവേൽ ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ മൈനൊക്കെ ചെയ്ത് പോവാം. നമുക്ക് ഇന്നത്തെ ദിവസം മൈൻ ചെയ്യാം. എന്തെങ്കിലും സാധനം കിട്ടണമല്ലേ. നമ്മളെപ്പോഴും മെയിൻ ചെയ്യുമ്പോ ഇങ്ങനെ പടിപടിയായിട്ട് കാണാം, കുഴിച്ചു കുഴിച്ചു പോവാൻ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അത് വേറെ വരും. അങ്ങനെ പടിപടി ആയിട്ട് പോവാൻ പിന്നെ കയറി വരാൻ പാടായിരിക്കും. കല്ലിന്റെ അവിടെ കത്തിയിട്ടുണ്ട്, കല്ല് പൊട്ടിക്കേണ്ട കേസ് ഒത്തിരി പാട്. ഓ ഇത്തിരി ടൈം പിടിക്കും. ഇപ്പൊ ഉടൻ വിക്കാസ് വെച്ചിട്ട് പൊട്ടിക്കണം, നമ്മ പെട്ടെന്ന് പൊട്ടും കൈ. മിക്ക സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. കോയിൽ ഇടണം കേസ്, നമുക്ക് കോയിൽ ഇട്ട് നമുക്ക് സ്മോക്കർ ഉണ്ടാക്കാം. അപ്പൊ പിന്നെ ഈസി ആയിരിക്കുമല്ലോ കാര്യങ്ങളും. ടോർച്ച് കൊടുക്കാം, ടോർച്ച് കിട്ടിയാ മതി. മൈൻ ചെയ്ത് പോയി നമുക്ക് കൊറേ സാധനങ്ങള്. കേസ് ഇവിടെ ആരൊക്കെ മൈൻ ചെയ്ത് വെച്ചെന്ന് തോന്നണേ. നേരത്തെ ഒന്നും പറഞ്ഞത് കുഴിക്ക് നമ്മൾ ചെന്ന് വീണേ. നമുക്ക് കുറച്ച് ലാഡർ ഉണ്ടാക്കാം. സ്റ്റിക്ക് ആണ്ട് രണ്ടെണ്ണം ഉള്ളു, അത് വെച്ച് ലാഡർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സ്റ്റിക്ക് 20 എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നോണ്ട് പറയുന്നുണ്ട്. എവിടെ പിടിച്ചില്ലാത്ത സ്റ്റിക്ക്, സ്റ്റിക്ക് സ്റ്റിക്ക് എവിടെ സ്റ്റിക്ക്? സ്റ്റിക്ക് 20 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിക്ക് വെച്ച് ഇത് ഉണ്ടാക്കാം. നമുക്കപ്പോ കയറി പോവാം. ഇതാകുമ്പോ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ പടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൊളും കയറി. നമുക്കടുത്തത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെല്ല. നമുക്ക് ഇതുണ്ടാക്കണം, ലാഡർ ഉണ്ടാക്കണം. ലാഡർ 9 എണ്ണം കിട്ടും ഗൈസ്. നമുക്ക് 9 എണ്ണം എടുക്കാം. 9 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ലാഡർ വെച്ച് വെച്ചിറങ്ങാം. ഗൈസ് നമുക്ക് പണി, ഗൈസ് എനിക്ക് പണി കിട്ടി ഗൈസ്. സോംബിസിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ചെന്ന് വീണത് സോംബിസിന്റെ കുഴിക്കാന്ന് തോന്നണ കേച്ചപ്പോ മിക്ക സ്ഥലം അടച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര പേടിയുണ്ട് നമുക്ക് കേസ്. അപ്പൊ നമുക്ക് ഇവിടെ
കൂടെ സോന്തി ഉണ്ടെന്ന് തോന്നണ കേസ്. കൂടെ കോണി കഴിക്കാൻ എന്തായാലും. ചാവാണെങ്കി ചാവട്ടെ കേസ്. ഇത്ര വരെ എത്തിട്ടില്ല ചെത്ത. എന്തായാലും നമുക്ക് കേറി പോകാം കേസ്. കൊല്ലഞ്ച കൊല്ലട്ടെ വരുന്നതിന്റെ ഒന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഷൂട്ടപ്പ് ആവാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ സോമ്പിയാണെന്ന് തോന്നണം ഗൈസ് എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മേളിൽ കയറാത്തത്. നമുക്ക് മോർണിംഗ് ആയിട്ട് കയറാം. പിന്നെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് വരും, അടുത്തന്നെ വരും. നമുക്ക് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ കാണാറുണ്ട് അല്ലെങ്കിൽ ഫ്രീഫയറുടെ വീഡിയോ കാണാറുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.